കണ്ണ് തുറന്നപ്പോൾ ദൈവത്തിനോട് വെച്ചു, ഏത് ബ്രാൻഡാണ് കഴിക്കണത് എന്ന്. രാമകൃഷ്ണ പരമസ് കൂടെ അങ്ങ് ഏതാ കഴിക്കുന്നത്, നാടനല്ല എന്ന് മനസ്സിലാവുണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു, രാമകൃഷ്ണ പരമസ് ചോദിച്ചു, എന്താ കാര്യമെന്ന്? അല്ല, ഞാൻ കഴിക്കുന്നതിന് ഇങ്ങനെ സുഖം തരാൻ പറ്റുന്നില്ല, അങ്ങ് കുറേയും കൂടി സുഖത്തിലായിരിക്കുന്നത്, ഇത് എവിടെ നിന്ന് കിട്ടി ഈ സാധനം എന്ന്. ഉടനെ രാമകൃഷ്ണ പരമസ് പറഞ്ഞു, അത് അങ്ങക്ക് വേണോ? വേണം. എന്നാൽ ദിവസവും ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ എന്ന്, ദിവസവും ഇവിടെ വന്നോളൂ എന്ന്. അങ്ങനെ വന്ന് 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 അദ്ദേഹത്തിന് സത്സംഗ സംസ്കാരം ഉണ്ടായി 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 ഉണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായി, ആ സച്ചിദാനന്ദല്ല, ഉള്ളിൽ വേറൊരു സച്ചിദാനന്ദമുണ്ട്, ഇത് വേറെ ബ്രാൻഡല്ല, ഇത് ഭഗവാന്റെ ബ്രാൻഡാണെന്നാണ് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ദുഷിച്ച സ്വഭാവം വിട്ട് ഭഗവാനിലേക്ക് മനസ്സ് തിരിഞ്ഞു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. ഇപ്രകാരം അനന്തമായൊരു സുഖം തരുന്ന അണോരണിന്നേ പരിതഗണ്യതമ്നേ, അണുവിലും അണുവായിരിക്കുന്നു, അതാണ് ബുദ്ധിമുട്ട്. ഭഗവാൻ എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം സൂക്ഷ്മാൽ സൂക്ഷ്മം. ഉപനിഷത്തിൽ അതൊക്കെയാണ് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് അണോരണീയൻ അഹമേവ തത്വൽ, കൈവല്യ ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തിന്റെ വേദത്തിൽ വരുന്നത്, അണോരണീയൻ അഹമേവ തത്വൽ മഹാനഹം വിശ്വമഹം വിചിത്രം പുരാതനോഹം പുരുഷോഹമീശം ഹിരൺമയോഹം ശിവരൂപമസ്മി. ഭഗവാൻ എന്ന് പറയുന്നത് അണുവിലും അണുവാണ്. ഈവൻ നിന്ന് മൈക്രോസ്കോപ്പ് കൊണ്ട് അണുവിനെ കാണാൻ സാധിച്ചേക്കാം. അപ്പം അണുവിലും അണുവാണെങ്കിലോ, ബാഹ്യമായ ഒരു ഉപകരണം കൊണ്ടും ആരെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റുകൾക്ക് ഇത്രയും കാലം ആരെ കാണാൻ പറ്റാത്തത്? ഭഗവാനെ കാണാൻ പറ്റാത്തത്. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒരു വസ്തുവല്ല. ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലിരുന്നും കാണിക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ ആ വാക്ക് ഉപയോഗിച്ചത്, ദൃക് എന്നുള്ള വാക്ക്. ഗോപികമാരുടെ ആ ശബ്ദം മറന്നു പോവരുത്. നഖല്ലു ഗോപികാം നന്ദനോ ഭവാൻ അഖിലദേഹിനം അന്തരാത്മദൃ. ഭഗവാൻ ദൃശ്യമല്ല, ഭഗവാൻ ദൃക്കാണ്. അപ്പൊ കാണിച്ചു തരുന്നവനെ കാണാൻ കാണിക്കുന്ന ഉപകരണങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കണം ഇനി പറയുന്നത്. മനസ്സുകൊണ്ടാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുമ്പോൾ മനസ്സിന് കാണാനുള്ള ശക്തി തരുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ കാണാൻ ആർക്ക് സാധ്യമല്ല? മനസ്സിന് സാധ്യമല്ല. ഏതുപോലെ നിങ്ങളൊരു ഇരുട്ടുള്ള മുറിയിലിരിക്കണോ, എന്നിട്ട് നിങ്ങൾക്ക് ടോർച്ച് തരുന്നു, വേറെ ഒരു വെളിച്ചവുമില്ല അവിടെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കേണ്ട ആ മുറിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന്. അപ്പം നിങ്ങൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പറയുന്നുണ്ട് ഇന്ന സാധനം. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ആ ബാറ്ററിയുടെ കമ്പനിയുടെ പേര് പറയൂ. ആ ടോർച്ചിൽ ഇട്ടിരിക്കുന്ന ബാറ്ററിയുടെ കമ്പനിയുടെ പേര് പറയാൻ പറഞ്ഞാലോ? അതടിച്ചു നോക്കണമെങ്കിൽ ടോർച്ച് അടിച്ചു നോക്കണം. ഞാൻ പറയുന്നത് ഇലക്ട്രിക് ടോർച്ച് അല്ലേ, മറ്റേ ടോർച്ച്. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴല്ലോ നമ്മളതിൻ്റെ തത്വം ഗ്രഹിക്കില്ല, കാര്യം ഗ്രഹിക്കില്ല. ഇതുപോലെയാണ് ഭാഗവതമൊക്കെ കേൾക്കുമ്പോഴത്തേ തത്വം ഗ്രഹിക്കില്ല. ഒരാൾ മലപ്പുറം ജില്ലയിലുള്ള ഒരാൾ വിദേശത്ത് പോയി, അങ്ങനെയൊന്നും വിദ്യാഭ്യാസമൊന്നുമില്ല, അന്ന് ആരോ കയറ്റി വിട്ടതാണ്. ധാരാളം സമ്പാദിച്ച് നാട്ടിലെത്തി, ഒരു കാറൊക്കെ മേടിച്ചു. ഇദ്ദേഹത്തിനൊരു മോഹം, ജനങ്ങളുടെ ഇടയിൽ കൂടെ കാറൊക്കെ ഒന്ന് ഓടിച്ച്, അങ്ങനെയാണുള്ളൊരു മോഹം ഓരോരുത്തർക്ക് ഉണ്ടാവുക, കാർ ഓടിച്ച് പോകണമെന്ന്. അങ്ങനെ എവിടെയോ ചെന്ന് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെന്ന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച്, അത്യാവശ്യമൊക്കെ പഠിച്ച്, ലേണിംഗ് ലൈസൻസ് എടുക്കണമല്ലോ ആദ്യം, അതിന് ചെന്നു. വിദ്യാഭ്യാസം ഒട്ടുമില്ല. അപ്പോൾ അവിടെ ചെന്നു, ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചു, ഇദ്ദേഹം അവിടെ എത്തി. ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്കൊരു കാറ് തന്നു വിചാരിക്കുക, നിങ്ങളെങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്, അപ്പം അതിൻ്റെ ഓപ്പറേഷനൊക്കെ പറഞ്ഞു കൊടുക്കണം, ഗിയർ എങ്ങനെ മാറ്റണം, എന്തൊക്കെ ചെയ്യണമെന്ന്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാറ് തന്നാൽ ആദ്യം ഞാൻ അതിൻ്റെ ഡോറ് തുറക്കുന്നു. അവിടുന്ന് തുടങ്ങുന്നത് അദ്ദേഹം. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ തലത്തിൽ ആദ്യം ഡോറ് തുറക്കണം. ശരി, ഡോറൊക്കെ തുറന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പം അദ്ദേഹം പറയണം, ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡോറടയ്ക്കുമെന്ന്. ശരിയാണ്, ഡോറടച്ച് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കണമെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിനോട് കലി പിടിച്ചു ഈ ഉദ്യോഗസ്ഥനെ, ഇയാളുടെ ഡോറിൻ്റെ മുകളിലാണ് നിൽക്കുന്നതേ. അദ്ദേഹം അതിൻ്റെ അപ്പുറത്തെ ചോദ്യം ചോദിച്ചിരിക്കണം, ശരി നിങ്ങൾക്ക് ഡോർ ഇല്ലാത്ത വണ്ടിയാണ് തന്നിരിക്കുന്നത്, ഒരു ഓപ്പൺ ഡോറുള്ള ജീപ്പാണ് തന്നിരിക്കുന്നത്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഇദ്ദേഹം പറയും, ഞാൻ ഡോറ് തുറക്കും. ഈ മനുഷ്യൻ ഡോറേ ഇല്ലേ, പിന്നെ ഇങ്ങനെ തുറക്കുക? നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഞാനിപ്പോഴും കാറിൻ്റെ ഉള്ളിലാണെന്ന്. അപ്പം അയാൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല.
ശരി, നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊക്കെ വന്ന് നിങ്ങൾ ജീപ്പിലിരിക്കണം. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ശരി, നിങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, ഗിയറൊക്കെ ഇളന്നെ മാറ്റിക്കൊടുത്തു, പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നേരെ കാണുന്ന ജംഗ്ഷനിലെത്തണം. അവിടെ എത്തുന്ന സമയത്ത് സിഗ്നലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് തിരിയുന്നുണ്ട്. അവിടെ എത്തിയാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന്, അവിടെ എത്തിയാൽ ഞാൻ തലകുനിച്ചിരിക്കത്രേ, വണ്ടിയുടെ ഉള്ളിൽ തലകുനിച്ചിരിക്കുകയെ. അതെന്തിനാണ് നിങ്ങൾ തലകുനിച്ചിരിക്കുന്നത്? ഇടത് ഭാഗത്ത് ശങ്കരൻകുട്ടിയുടെ കടയാണ്, അവന് ഞാൻ 5000 രൂപ കൊടുക്കാനുണ്ടെന്ന്. അവനെങ്ങാനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ കഴുത്തിനെ പിടിക്കത്രേ. എവിടെയാ എന്താ പറയണത് നോക്കൂ. ഒരു ബന്ധുവില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത, നമ്മൾ ചിന്തിക്കുന്നതല്ല ഋഷി പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഓഫീസറെ ഉദ്ദേശിക്കുന്നതല്ല മറ്റാൾ പറയുന്നത്, ഇതുപോലെ ഋഷീശ്വരന്മാർ പറയുന്നതല്ല നമ്മൾ ഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവരിലും അന്തർലീനമായ സൂക്ഷ്മാൽ സൂക്ഷ്മമായ, അതായത് നമ്മുടെ കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ കാണാൻ പറ്റാത്ത അത്തരത്തിലുള്ള ആ ഭഗവാനെ ഞങ്ങളിതാ നമസ്കരി, ഭഗവാനെ അങ്ങേ നമസ്കരിക്കുന്നു. യഥാഗ്നിമേതസ്രമതം ചഗോഷോ ഭുവിന്നമം ബുദ്ധ്യമനേ ച വൃത്യം യോഗേ മനുഷ്യ അതിയന്തിത്വം ഗുണേശ ബുദ്ധ്യാ കവയോ വദന്തി. മഹാത്മാക്കൾ അങ്ങയുടെ ഗുണങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. യഥാഗ്നിമേതസ്രമതം ചഗോഷോ ഭുവന്നം ബുദ്ധ്യമനേ ച വൃത്യം. ഈ ഭൂമിയിൽ അന്നപാനാദികൾ ഇതൊക്കെ മനുഷ്യരുണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ, സാധനങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്, ഉദാഹരണത്തിന് ഭൂമിയിൽ അന്നപാനാദികൾ, അതുപോലെ തന്നെ പാലിൽ വെണ്ണ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. ഇതുപോലെ തൻ്റെ അന്തർലീനമായിരിക്കുന്ന ഭഗവാനെയും അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? യോഗൈർ മനുഷ്യ, എന്ത് വേണം? യോഗം വേണം. യോഗം എന്ന് പറഞ്ഞാൽ തൻ്റെ മനസ്സിനെ നിരന്തരമായ ഉപാസന കൊണ്ട് ആരിലേക്ക് എത്തിക്കണം? ഭഗവാനിലേക്ക്. അപ്പോൾ ഈ ഒരു അധ്യായം വീണ്ടും വീണ്ടും ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പാലാഴി മദനത്തിന് പറയുന്നത് പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ്. ഏത് കാര്യത്തിലും നിരന്തരമായൊരു പ്രാക്ടീസ് വേണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനുണ്ടല്ലോ ഒരു ചിട്ടയോടുകൂടിയ ജീവിതമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് എത്തേണ്ടടുത്ത മനസ്സിനെ എത്തിക്കാൻ പറ്റാത്തത്. ഒരു ഡിസിപ്ലിൻഡ് അല്ല നമ്മൾ ഓരോരുത്തരും, പലരും ഒരു ഡിസോർഡർലി ജീവിക്കുന്നവരാണ്. അപ്പം അതിന് വേണ്ടത് ആദ്യം ഇത് തിരിച്ചറിയണം. നമ്മുടെ മനസ്സിൻ്റെ ശക്തി നിശ്ചയിക്കുന്നത് നിങ്ങളുടെ പണമോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ അറിവോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ ആരോഗ്യമോ അല്ല. ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നത്, മനസ്സിൻ്റെ ശക്തി നിലനിർത്താൻ സാധിക്കുന്നത് നിരന്തരമായ അഭ്യാസം കൊണ്ടാണ്. പ്രാക്ടീസ് മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണ്. ഏത് പെർഫെക്റ്റിൻ്റെ പിന്നിലും എന്ത് വേണം? നിരന്തരമായൊരു പ്രാക്ടീസ് വേണം, അല്ലേ? ശരിയല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് ഈ ഭാഗവതം പറയുന്നത് പഠിച്ചും കൊണ്ട് പറയല്ല, എത്രയോ കാലത്തെ നിരന്തരമായ പ്രാക്ടീസ് തന്നെയാണത്. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരുന്നത്. അതുപോലെ ഒരു മ്യൂസീഷ്യൻ, അയാൾ പാട്ട് പാടുന്നത് എത്രയോ കാലത്തെ പ്രാക്ടീസ് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സ് കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിനും നല്ലവണ്ണം പ്രാക്ടീസ് വേണം. വെറുതെ ഒരു പ്രാവശ്യം ശരിയാവില്ല, വെറുതെ തൊഴുതു പോയി കഴിഞ്ഞാൽ അതാവില്ല എന്ന് പറയുകയാണ്. അത് വീട്ടിലിരുന്ന് തന്നെ നല്ലവണ്ണം അഭ്യസിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭഗവാനെ സത്വം വിദത്സ്വാഖില ലോകപാല വയം തീയതർത്താതവപാദമൂലം സമാഗതസ്തേ ബഹിരന്തരാത്മൻ കിം വാനി വിജ്ഞാപ്യമശേഷസാക്ഷിണം. ഭഗവാനെ അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നവർ ആരായാലും അങ്ങ് അവരെ കൈവിടാറില്ല. കിം വാ വിജ്ഞാനമപി അശേഷ സാക്ഷിണാം. ഭഗവാനെ എന്താ അങ്ങോട് പറയേണ്ടത്? വാസ്തവത്തിൽ ഒന്നും അങ്ങയോട് പറയേണ്ട ആവശ്യമില്ല. എല്ലാം വിജ്ഞാനം അറിയുന്ന അങ്ങയ്ക്ക് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ അറിയാലോ, ഇനി അങ്ങോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ദേവന്മാരൊന്നും അവരുടെ സങ്കടം ആരോട് പറയുന്നില്ല. ഇതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് എല്ലാം അറിയുന്ന ഭഗവാനോട് ഒന്നും പറയേണ്ടതില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കൂ നിങ്ങൾ. ഇതൊക്കെ കേട്ടാലും നിങ്ങൾ എനിക്ക് തോന്നുന്നുണ്ടോ ശങ്കരൻ വീണ്ടും തെങ്ങിൽ തന്നെയാണ്. കാരണം അതാണ് അഭ്യസിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ അഭ്യസിക്കണം, വീണ്ടും 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 അഭ്യസിച്ച് മാറ്റണം. അഭ്യാസമാണ് ജീവിതം. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ചായ കുടിച്ചിട്ട് പറയണോ മൂഡുണ്ട് മൂഡില്ലയാണ്, ഈ ചായ കുടിക്കുന്ന സമയത്ത് മൂഡുണ്ട് എന്ന് പറയണോ? നിങ്ങൾ ശീലിച്ചിട്ടാണ് അല്ലേ?
ഊണ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോന്ന് ശീലിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെ കഴിച്ചാൽ സുഖമുണ്ടെന്ന്, ഇങ്ങനെ കഴിച്ചില്ലെങ്കിൽ സുഖമില്ല. ഇങ്ങനെ നിങ്ങളുടെ മുറിയിൽ കടന്നാലേ നിങ്ങൾക്ക് സുഖം കിട്ടുള്ളൂ എന്ന് നിങ്ങളുടെ നിരന്തരമായ അഭ്യാസം കൊണ്ടുണ്ടായതാണത്. നിങ്ങളെ ഒന്ന് മുറി മാറ്റി കിടത്തി നോക്കൂ, ഉറക്കം വരില്ല നിങ്ങൾക്ക്. അതെന്തുകൊണ്ടാണത്? അഭ്യാസം, എല്ലാം അഭ്യാസമാണ്. പണ്ടൊരു ബസ് കണ്ടക്ടറുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, കല്യാണത്തിന് ശേഷം ഇദ്ദേഹം കല്യാണത്തിന് ഓരോ സാധനങ്ങൾക്ക് തന്നവർക്ക് കത്തെഴുതുകയാണ്. അപ്പം ചെയറിൽ ഇരുന്നിട്ട് കത്തെഴുതുന്ന സമയത്ത് ഒന്നും എഴുത്ത് വരുന്നില്ല. ഉടനെ ഭാര്യയോട് പറഞ്ഞു, നീ ചെയറൊന്ന് റാട്ടി താന്ന്. ഭാര്യ ചെന്ന് തോന്നിവാസാ പറയണത് എന്ന്, ചെയർ ഹാട്ടിയെന്ന്. അദ്ദേഹം പറയാണ്, എടി ഇത്രയും കാലം ഓടുന്ന ബസ്സിലിരുന്ന് എഴുതി 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 ഇപ്പൊ കുലുക്കമില്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. ഇതുപോലെ നമ്മൾ ഓരോന്നും അഭ്യസിച്ച് ഉറപ്പിച്ചത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ച് നിരന്തരമായ പ്രയത്നം കൊണ്ട് നല്ലൊരു സംസ്കാരത്തെ വാർത്തെടുക്കാനുള്ള കഴിവുണ്ട്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ ഇതാണ് വ്യത്യാസം. ഒരു പക്ഷേ നമ്മളുണ്ടല്ലോ, ഒരു തത്തയെ കുറേ അഭ്യസിച്ചു അഭ്യസിപ്പിക്കാൻ പറ്റും. ഒരാളൊരു തത്തയെ മേടിച്ചു കൊണ്ടുപോയി. ആ തത്തയ്ക്കുള്ള പ്രത്യേകത വെച്ചാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ തത്ത വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ, ഗുഡ് മോർണിംഗ്, ഇന്ന് നിങ്ങൾക്ക് സുഖവും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ, ഇത് കേൾപ്പിക്കും തത്ത. അപ്പോൾ അതിനെന്ത് വേണം? തത്തയുടെ കാലിലൊരു നൂലിട്ടുണ്ട്, ആ നൂലൊന്നും തൊട്ടാലേ തത്ത പറയില്ല, അല്ലേ പറയില്ല, സ്വിച്ച് ഓൺ ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ, രണ്ട് കാലിൽ നൂലിട്ടാലോ കുറേം കൂടി നല്ലത് കേൾക്കാൻ പറ്റില്ലേ. അപ്പം രണ്ട് കാലിൽ നൂലിട്ടിട്ട് ഒരു ദിവസം ഒരു വലി വലിച്ചു. തത്ത പറയാണ്, രണ്ട് കാലം വലിച്ചാൽ ഞാൻ വീഴില്ലേ ദുഷ്ട, നീയും നിൻ്റെ കുടുംബം നശിച്ചു പോട്ടെ എന്ന്. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ അത്. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. നമുക്ക് നല്ലതും ആചരിക്കാം, ചീത്തയും ആചരിക്കാം. നമ്മൾ ഈ രണ്ട് കാലം വലിച്ചിട്ടാണ് ശീലിച്ചതേ. അങ്ങനെ രണ്ട് കാലം വലിച്ച് ശീലിച്ച് ശീലിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, നീ നേരെയാവില്ല, നീ നേരെയാവില്ല, നീ നേരെയാവില്ല, ഇനി നീട്ട് എണീറ്റിട്ടും കാര്യമൊന്നുമില്ല, അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കൂ നേരെയാവാൻ പറ്റുമോ എന്ന്. അവിടെയാണെങ്കിലോ നേരെയാവാനുള്ള ഒരുപാട് ആളുകളുടെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അതിലൊരു ചാൻസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നമ്മളും സംശയത്തിലാണ്. ഇങ്ങനെയൊരു ആചരണത്തിലൂടെ നമ്മുടെ മനസ്സ് നമ്മളെ കുറേ ഭഗവാനിൽ നിന്നും അകറ്റിക്കഴിഞ്ഞതുകൊണ്ട് ഇനിയൊരു ശരിയായിട്ടുള്ള ആചരണം, അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇനി എന്ത് വേണം? ഭഗവാൻ അവരോട് വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, നോക്കൂ, പാലാഴി മഥനം തന്നെയാണ് അതിനുള്ള പോംവഴി. അപ്പം പാലാഴിയിൽ കൊണ്ട് ആരെ കൊണ്ടിടണം? മന്ദരപർവ്വതത്തെ കൊണ്ടിടണം. മന്ദരപർവ്വതത്തെ വലിക്കാൻ വാസുകി വേണം. എന്നിട്ട് അപ്പം ഇവരൊക്കെ ഇങ്ങനെ വായും പൊളിച്ച് നോക്കി, നല്ല ആളുകളോടാണ് വലിക്കാൻ പറയണത്, എണീറ്റ് നിൽക്കാൻ തന്നെ ശക്തിയില്ലാത്ത കൂട്ടർ. ഉടനെ ഭഗവാൻ പറഞ്ഞു, കാര്യം നടക്കണ്ടേ, ശൃണുഷ്വാഹിതാ സർവേ ശ്രേയോ വാസ്യാസുരാം. നിങ്ങൾക്ക് ശ്രേയസ് വേണമെന്നുണ്ടോ ദേവന്മാരെ? ഞാൻ പറയുന്ന കേട്ടുകൊള്ളൂ. എത്ര ദാനവദൈത്യേ താവൽ സന്ധിർവിധീയതം കാലേനാനുഗ്രഹീതൈസ്തൈ യാവൽവോ ഉപവാത്മനാം. ദാനവ, ഏ ദേവന്മാരെ, നിങ്ങൾ എന്ത് വേണം? ദൈത്യയാം സന്ധിർവിധീയതം. ഏ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി എന്ത് ചെയ്യണം? സന്ധി ചെയ്യണം. എന്ന് വെച്ചാൽ ഐക്യമുണ്ടാക്കണം. അപ്പം ഭഗവാനാണ് ആദ്യം ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുത്തത്. ഏത് കാര്യം നേടാൻ? അസുരന്മാരുടെ കാല് പിടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ സന്ധി ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യം നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ക്ഷിപ്ത ക്ഷീരോദതോ സർവാം വീരത്രിണാല ഔഷധി മന്ദാനം മന്ദരം കൃത്വ നേത്രം കൃത്വ വാസുകിം. അങ്ങനെ വാസുകിയെ കയറായിക്ക് വെച്ച് ആ ക്ഷീരത്തിൽ കൊണ്ടുപോയി മന്ദരപർവ്വത്തെ ഇടൂ. സഹായേന മയാ ദേവാ നിർമന്ദം നമതിന്ദ്രിത ക്ലേശബാജോ ഭവിഷ്യന്തി ദൈത്യായൂയം ഫലഗ്രഹാം. നല്ലവണ്ണം പരിശ്രമിച്ച് നിങ്ങൾ കാര്യം നേടണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭഗവാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവരെ. നല വേദവ്യം കാളകൂടൽ വിഷാജലതി സംഭവൽ ലോഭാം കാര്യോ നവോ ജാതു രോഷക്കാമസ്തു വസ്തുഷു. അതിൽ നിന്ന് ഉഗ്രമായൊരു സാധനം പുറത്തു വരും, അതിൻ്റെ പേരാണ് കാളകൂട വിഷം. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട, പരിഭ്രമിക്കേണ്ട, ആര് എടുക്കുന്നൊന്നും ഭഗവാൻ പറഞ്ഞില്ലേ, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അതിൽ നിന്ന് പലതും പലതും വരുമ്പോൾ അതിലൊന്നും കണ്ണു വെച്ചിരിക്കരുത്. ലക്ഷ്യം എന്തായിരിക്കണം? എന്തിനു വേണ്ടിയിട്ടാണ് വലിക്കേണ്ടത്? അമൃത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യം മറന്നു പോകരുത്, ഇടയ്ക്കൊന്നും കുരുങ്ങിപ്പോകരുത്. അത് വരുമ്പോഴും ഇത് വരുമ്പോഴൊന്നും കുരുങ്ങിപ്പോകരുത്. കാരണം ആധ്യാത്മിക ജീവിതത്തിലുണ്ടല്ലോ, ലക്ഷ്യബോധം വിടുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ സിദ്ധികളൊക്കെ വരും എന്നത്ര. ആധ്യാത്മികമായി നമ്മുടെ മനസ്സ് സൂക്ഷ്മമാകും തോറും നമ്മൾ വിചാരിച്ചത് നടക്കും.
സത്യസങ്കല്പായ നമ. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ വേഗം പിടിക്കാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സുകൊണ്ട് വിചാരിക്കാതെ തന്നെ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ കഴിവുണ്ടോ എന്ന്. അതാണ് എന്ത് പറയുക, സിദ്ധികൾ എന്ന് പറയുക. അണിമാതി സിദ്ധികളൊക്കെ മനുഷ്യന്മാർ അങ്ങനെയാണ് ഈ മനസ്സിൻ്റെ സൂക്ഷ്മത കൊണ്ടാണ് നേടിയെടുക്കുക. പക്ഷെ അങ്ങനെ സിദ്ധികൾ വരുമ്പോൾ ആളുകൾ അതിൽ കുരുങ്ങിപ്പോയാൽ എവിടെ എത്തില്ല. നാരദ മഹർഷിയുടെ ഒരു അനുഭവമുണ്ട് അതിനെക്കുറിച്ച്. ശിവരാത്രി നാളിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് കാശിയിലെത്തുക. അത്രയും ജനങ്ങൾ ഗംഗയിൽ കുളിച്ചുകൊണ്ട് പരമശിവൻ്റെ നാമം വിളിക്കുമുണ്ടല്ലോ, നമുക്ക് തന്നെ തോന്നും ഇത്ര ഭക്തിയുള്ളവരുണ്ടല്ലോ ഇവിടെ എന്ന്. അങ്ങനെ ആളുകൾ ഹരഹര മഹാദേവ ശിവശിവ മഹാദേവ എന്ന് അലറുമ്പോൾ നാരദ മഹർഷി കൈലാസത്തിൽ ചെന്നിട്ട് ഭഗവാനോട് കൊടുത്തൂടെ മോക്ഷം ഇവർക്കൊക്കെ, പാവങ്ങൾ എത്ര ഹൃദയം ഒരുക്കിയിട്ടാണ് ആ തണുപ്പിലിരുന്ന് വിളിക്കുന്നത്, കഷ്ടം ഭഗവാനെ ലേശൊരു കാരുണ്യം കാണിക്കണം. ഫെബ്രുവരി മാസം എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നല്ല തണുപ്പാണ്, കഷ്ടം ഭഗവാനെ കൊടുക്കൂന്ന്. പാർവതീദേവിയും പറഞ്ഞു കൊടുക്കു ഭഗവാനെ, പാവങ്ങൾ എത്ര അലറണു, ഒന്ന് കൺസിഡർ ചെയ്യുമെന്ന്. ഉടനെ ഭഗവാൻ പറഞ്ഞു ഒന്നിനും മോക്ഷം ആവശ്യമില്ല ദേവി, വെറുതെ കൂവുകയാണെന്ന്. നാരദ മഹർഷി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യരുത് ഭഗവാനെ, ഭക്തന്മാരുടെ വില അങ്ങക്ക് മനസ്സിലായില്ലേ, അവർ ഹൃദയം ഒരുക്കിയിട്ടല്ല വിളിക്കുന്നത്. ഏയ് നോക്കൂ നാരദ മഹർഷി, അങ്ങക്കിത് അറിയണമെന്നുണ്ടോ, ശരി ഭഗവാനെ ഞാനൊന്ന് നോക്കട്ടെ എന്ന്. ഒരു കാര്യം ചെയ്യൂ, അങ്ങ് വിളിച്ചു പറഞ്ഞോളൂ കാശിയിൽ പോയിട്ട് എൻ്റെ കൂടെ കൈലാസത്തിലേക്ക് എത്തിയാൽ അവർക്കൊക്കെ പരമശിവൻ മോക്ഷം കൊടുക്കുന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞോളൂ, കൊണ്ടുവരൂ ഒരെണ്ണത്തിന്. നാരദ മഹർഷി നേരെ കാശിയിലെത്തി. അവിടെ ചെന്നിട്ട് വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറഞ്ഞു, ഭക്തന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ പരമശിവൻ മോക്ഷം തരാൻ പോകുന്നു, ഞാനത് നേടിത്തരാം. എന്ത് വേണം? നിങ്ങൾ എൻ്റെ പിന്നാലെ വരണം. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഞാൻ ഹരഹര മഹാദേവ എന്ന് പറയുമ്പം നിങ്ങൾ ശിവശിവ മഹാദേവ, ഇതല്ലാതെ നിങ്ങളൊന്നും പറയരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, വളരെ ശ്രദ്ധിക്കണം, മോക്ഷം വേണ്ടവരൊക്കെ എൻ്റെ കൂടെ വന്നോളൂ. ഒരു 19,000 ആളുകൾ നാരദ മഹർഷിയുടെ പിന്നാലെ. നാരദ മഹർഷി ഉറക്കെ വിളിക്കും ഹരഹര മഹാദേവ, അവരും ശിവശിവ മഹാദേവ. കുറച്ചങ്ങോട്ട് ദൂരത്തേക്ക് ചെന്നാൽ നാരദ മഹർഷി പറഞ്ഞു, ഇനിയാണ് നമുക്ക് പ്രശ്നങ്ങളുള്ളത്. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഹിമാലയത്തിൻ്റെ ഒരു മലയുടെ ചെരുവിലൂടെ പോവും, അവിടെയുള്ള ഇലകൾ കഴിച്ചാൽ മൃതസഞ്ജീവനിയാണ്, മരണമില്ല, രോഗങ്ങളിൽ നിന്ന് മുക്തി വരും. അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ശിവനെ കണ്ട് മോക്ഷം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും, മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കൂ, ആരും അവിടേക്കും ഇവിടേക്കും ഒന്നും നോക്കരുത്. ഹരഹര മഹാദേവ ശിവശിവ മഹാദേവ. കുറച്ച് മുന്നോട്ട് പോയപ്പം ശബ്ദത്തിൻ്റെ ശക്തി കുറഞ്ഞു. നാരദ മഹർഷി നോക്കുമ്പോൾ രണ്ട് കൈ കൊണ്ട് പിടിച്ചു പറിച്ച് കഴിക്കുക പറയണം. ഈ പുല്ലുകളെ ചിലർ ഹനുമാൻ സ്വാമി കൊണ്ടുപോയത് ഇതാണെന്ന് കരുതിയിട്ട് തൂവ വരെ കഴിച്ചവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. നാരദ മഹർഷിക്ക് നോക്കിയപ്പോൾ ഒരു 10,000-20,000 മിസ്സായി. ബാക്കി 30,000 പറഞ്ഞു നീ അങ്ങോട്ട് നോക്കണ്ട, പോരു 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 പോരു, ഹരഹര മഹാദേവ ശിവശിവ മഹാദേവ, ഹരഹര മഹാദേവ, ഇങ്ങനെ ഉറച്ച് ഉറച്ച് വിളിച്ചു കൊണ്ടുപോയി അവരെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ഇനിയൊരു ചെരുവിലൂടെ നമുക്ക് പോകാനുണ്ട്. അവിടെയാണെങ്കിൽ മുഴുവൻ രക്തക്കല്ലുകളാണ്, ഓരോ കല്ലിലും രക്തത്തിൻ്റെ അംശമാണ്. നോക്കരുതേ, ആരും തിരിഞ്ഞു നോക്കരുത്. ഇപ്പോഴാണെങ്കിൽ സൂര്യൻ ഉദിച്ച് നല്ലവണ്ണം പ്രകാശം വന്നിരിക്കുകയാണ്, വെട്ടിത്തിളങ്ങും. കണ്ണുകളോ കടച്ചൊരു കാര്യം ചെയ്യും, മുന്നിൽ നിൽക്കുന്നവൻ്റെ കൈ ഒരാൾ പിടിച്ചോളൂ, ഞാൻ ഒരാളുടെ കൈ പിടിക്കാം, അങ്ങനെ നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. ഒരാൾ കുഴിയിൽ വീഴില്ല, കണ്ണു തുറക്കുകയും ചെയ്യരുത് എന്ന്. അങ്ങനെ മുന്നോട്ട് പോയപ്പം നാരദ മഹർഷി നോക്കുമ്പോൾ കൈ അയഞ്ഞയഞ്ഞ് പോണു. തിരിഞ്ഞു നോക്കിയപ്പോണ്ട് പകുതി എണ്ണം പെറുക്കുക, പെറുക്കിയെടുക്കുന്നുണ്ട്, മുണ്ടിലൊക്കെ ഇങ്ങനെ പെരുക്കി എടുത്തിട്ട് ഓരോരുത്തർ കൂമ്പാരാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് രണ്ടെണ്ണം ഇടി കൂടുണ്ട്, എൻ്റെതാ നീ എടുത്തതെന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി ശരി മനസ്സിലാക്കി, പോയി ഒരു 10,000-20,000, ഇനിയൊരു 10,000 ഉണ്ട്, അങ്ങനെയെങ്കിലും മോക്ഷം കിട്ടട്ടെ. ഹരഹര മഹാദേവ നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, പോരൂ പോരൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. കുറേ ദൂരം പോയപ്പം ഒരു മലയങ്ങട്ട് ഇറങ്ങി. അവിടെയാണെങ്കിൽ വലിയൊരു തടാകം, മാനസ സരോവരമാണ്, അപ്സരസുകൾ കുളിക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് നിങ്ങളാരും അങ്ങോട്ട് നോക്കരുത്, അപകടമാണ്, നമുക്ക് വേണ്ടത് ആരാണ്, ശിവനാണ് എന്ന് പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് ഇതുപോലെ തന്നെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചോളൂ എന്ന്. കാരണം നേരത്തെ ഒരു കൈ മതിയായിരുന്നു. അങ്ങനെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ശിവശിവ ഹരഹര മഹാദേവ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി. നാരദ മഹർഷി നോക്കുമ്പോൾ തൻ്റെ കൈയും വിട്ടിരിക്കുന്നു. അവസാനം നോക്കുമ്പോണ്ട് ഒരുത്തനും മോക്ഷത്തിനില്ല, എല്ലാവരും ചാടിക്കഴിഞ്ഞു മാനസരോവറിലേക്ക്. പിന്നെ അവരുടെ കൂടെ ഡാൻസും നൃത്തമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ശിവൻ കാത്തിരിക്കുകയാണ് കുറേ ആൾക്കാരെയും കൊണ്ട്, വരും ഇപ്പം വരും പാർട്ടി എന്ന് പറഞ്ഞിട്ട്.
പാർവതി ദേവി വെച്ച് ചായ ഉണ്ടാക്കണം, ഒന്നും ഉണ്ടാക്കേണ്ടി വരില്ലയാണ്. അങ്ങനെ പരമശിവൻ നോക്കുമ്പോട്ട് ആദാ വരുന്നു പാവം നാരായണൻ നാരായണൻ. എന്ത് പറ്റി മഹർഷി, മുഖമൊക്കെ വല്ല ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, കുറേ ഉണ്ട് കുളിക്കണു, കുറേ ഉണ്ട് കല്ല് വെറുക്കണു, കുറേ ഉണ്ട് അവിടുന്ന് മേയണു. അല്ല മോക്ഷം ഒരുത്തനും വേണ്ട, ഇതന്നെയാ മഹർഷി ഞാൻ പറഞ്ഞത്, ഇതാണ് അനുഭവം. അപ്പം അതുകൊണ്ട് ചിരിക്കാനൊക്കെ രസമാണത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമുക്ക് എന്താണ് ശരിക്കും വേണ്ടതെന്ന് അറിയുന്നില്ല. നമുക്ക് വേണ്ടത് ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തളരാത്ത പതറാത്തൊരു മനസ്സ് വേണം. മരണത്തിൻ്റെ മുന്നിൽ പോലും തളരരുത് പതറരുത്. അതിനെന്ത് വേണം? ജനന മരണമില്ലാത്ത ഒരു ഭഗവാനാണ് എൻ്റെ കൂടെ ഉള്ളത്, നിത്യമായൊരു ഭഗവാൻ. നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനം അക്ലേദ്യോയം അശോഷ്യോയം അക്ലേദ്യോശോഷയേവചാം. നിത്യ സർവഗതസ്ഥാണു അചലോയം സനാതനം അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയം ഉച്യതേ. ഭഗവാൻ എന്ന് പറയുന്നത് അവ്യക്തനായി, അചിന്ത്യനായി, അരൂപനായി, നമ്മളിൽ നശിക്കാത്തവനായി. ന ജായതേ മ്രിയതേ വാ കദാചിൽ നായം ഭൂത്വാ കഥിതാ വാ ന ഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ അന്യമാനേ ശരീരേ. അങ്ങനെയുള്ളൊരു ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ അവിടെ എത്തിക്കാൻ എനിക്ക് സാധിക്കില്ലേ? എനിക്ക് അവിടേക്ക് എൻ്റെ മനസ്സിനെ സമർപ്പിക്കാൻ സാധിക്കുമല്ലോ. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൈവരിക്കേണ്ടത് എന്ന് വ്യക്തമായിക്കൊണ്ട് ദേവന്മാരെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇപ്രകാരം പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് പോയി. അതിനുശേഷം ദേവേന്ദ്രൻ്റെ കൂട്ട അവിടുന്ന് ഇനി ആരെ കൂട്ടണം? ഒറ്റയ്ക്ക് വലിക്കാൻ പറ്റില്ലല്ലോ, അസുരന്മാരുടെ സഹായം വേണം. അന്ന് അസുരന്മാരിൽ ചക്രവർത്തിയായിട്ടിരുന്നത് മഹാബലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തേജോഫലം കൊണ്ട്, പ്രഭാവം കൊണ്ട് ത്രിലോകം വരെ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന കാലം. ഏതായാലും ഇന്ദ്രനും കൂട്ടരും അവിടെ ചെല്ലുകയാണ്. തേ വൈരോജനമാസീനം ഗുപ്തം ചാസുരയൂഥൈ ശ്രിയാ പരമയാജുഷ്ടം ജിതാശേഷമുപാഗമൻ മഹേന്ദ്ര ശക്ഷയാ വാചാം സാന്തയിത്വാ മഹാമതി അഭ്യഭാഷതൽ സർവം ശിക്ഷിതം പുരുഷോത്തമൽ. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ, കണ്ടപ്പോൾ തന്നെ ചില അസുരന്മാർ പറഞ്ഞു, മഹാബലി രക്ഷപ്പെട്ടു, ഇനി അവിടെ പോയി പിടിയൊന്നും കൂടണ്ട, ഇവിടെ തന്നെ പിടിച്ച് കൂട്ടിലിടാന്ന്. കാരണം ദേവേന്ദ്രൻ്റെ ശത്രുവല്ലേ. അപ്പോൾ ഉടനെ മഹാബലി പറഞ്ഞു, പാവം കഞ്ഞി പോലും കഴിച്ചിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു, അത്ര ഉണങ്ങിയിട്ടാണ് വരുന്നത്, സ്വീകരിച്ച് കൊണ്ടുവരും, എന്തോ പ്രശ്നമുണ്ട്. കൊണ്ടുവന്നു. അവിടെ വന്നതും ഇന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു, നമ്മളൊരേ അച്ഛൻ്റെ മക്കളല്ലേ, രണ്ടമ്മയിലുണ്ടായതല്ലേ, കലഹിക്കേണ്ട ആവശ്യമുണ്ടോ, മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ, സ്വാർത്ഥത കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മഹാബലി ചോദിച്ചു, എന്ത് പറ്റി ഇന്ദ്ര, ഇത്രയും കാലം നമ്മളൊരു അച്ഛൻ്റെ മക്കളായിരുന്നെങ്കിൽ ഇതുവരെ അതൊന്നും പറയാറൊന്നുമില്ല, എന്ത് പറ്റിയെന്ന്. എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞങ്ങൾക്കിങ്ങനെ ഒരു ശാപം കിട്ടി, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊന്ന് പ്രഭാവമുണ്ട്, സമ്മതിച്ചു, പക്ഷേ ഇതിൽ നിന്ന് മുക്തരാവാൻ ഭഗവാൻ ഞങ്ങൾക്ക് അമൃതം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പാലാഴി കടന്നു കഴിഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്കൊരു വിഷമം. എന്താ വിഷമം എന്നറിയോ? ഒരേ അച്ഛൻ്റെ മക്കളല്ലേ, നിങ്ങൾക്ക് കൂടെ തരാതെ അത് കഴിച്ചാൽ തൊണ്ടയിലൂടെ ഇങ്ങോട്ട് ഇറങ്ങില്ലേ മാബലി? അപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് നിങ്ങൾക്ക് കൂടി തന്ന് ഞങ്ങൾക്കേത് പദം കൈവരിക്കാൻ പറ്റുമോ അത് നിങ്ങൾക്കും തരണം എന്നുള്ള. മഹാബലി നോക്കി, ഇത്ര സ്നേഹവും ഇന്ദ്രന്, എത്രയധികം ആദരവൊക്കെയോ. എൻ്റെ ഇന്ദ്രൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം മറ്റേ അസുരന്മാർ പറഞ്ഞു, ആവട്ടെ ആവട്ടെ, കിട്ടണതല്ലേ എന്ന് 50-50 കരാറെഴുതി, പകുതി ഞങ്ങൾക്കും പകുതി നിങ്ങൾക്കും, സമ്മതിച്ചു. അല്ല ഇന്ദ്ര, നീ പറ്റിക്ക് ചോദിച്ചു, നിൻ്റെ സ്വഭാവമൊക്കെ അങ്ങനെയാണേ, ഏ ഇക്കാര്യത്തിൽ നമ്മൾ പറ്റി, കാരണം ഒരേ അച്ഛൻ്റെ മക്കളല്ലേ, രണ്ടമ്മയിലുണ്ടായിരുന്നല്ലേ, നമ്മളെന്തിനാ മത്സരിക്കേണ്ടത്? ശരി, സമ്മതിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കരാറൊക്കെ ഉണ്ടാക്കി അവിടുന്ന്. തതോ ദേവാസുരകൃത്വം സംവിധം കൃത സൗഹൃദ ഉദ്യമം പരമം ചക്രു അമൃതാത്തേ പരന്തപാം. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും തയ്യാറായി. ഇനി എന്തൊക്കെ വേണം? പാലാഴിയിലേക്ക് മന്ദരപർവ്വത്തെ കൊണ്ടുപോയിടണം. അസുരന്മാരും ദേവന്മാരും ഉത്സാഹിച്ചു, അതൊക്കെ ഒന്ന് തിരിച്ചു മറയ്ക്കാൻ സാധിച്ചു. കുറേ അസുരന്മാരതിൻ്റെ പേരിൽ മരിച്ചു എന്നല്ലാതെ അത് കൊണ്ടുപോയിടാൻ സാധിച്ചില്ല. ഭഗവാൻ ഗരുഡാരൂഢനായി അതിനെടുത്ത് പൊക്കി അത് ചെയ്തു കൊടുത്തു. പണി ചെയ്യുന്നതൊക്കെ ഭഗവാനാണ്, സുഖം അനുഭവിച്ചതൊക്കെ ദേവന്മാരുമാണ്. ഏതായാലും ഭഗവാൻ കൊണ്ടുപോയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പാമ്പിനെ കൊണ്ടുപോയിടണം. ദേവന്മാർ തല പിടിച്ച് വലിച്ചു നോക്കി, തല പൊക്കിയാൽ വാല് പൊങ്ങില്ല, വാല് പൊക്കിയാൽ തല പൊങ്ങില്ല.
എന്നാൽ അസുരന്മാർ വാലും ദേവന്മാരെ തലയും പൊക്കി നടുവുങ്ങില്ല. ഇനിയിപ്പോൾ എന്താ അതിന് വഴി? അതും ഭഗവാൻ തന്നെ കൊണ്ട് കുരുക്കിട്ട് കൊടുത്തു. അങ്ങനെ ഒരു വശത്ത് ദേവന്മാരും ഒരു വശത്ത് അസുരന്മാരും. ഏഴാം അധ്യായം പാലാഴി മഥനത്തെ നമുക്ക് കാണിച്ചു തരികയാണ്. ദേവന്മാർ തലപിടിച്ച് വലിച്ചപ്പോൾ അസുരന്മാർ വാലാ പിടിച്ച് വലിക്കുന്നത്, പാമ്പങ്ങോട്ട് വായ തുറന്നു അത്രേ. നമ്മളെപ്പോലെ പല്ല് തേക്കുന്ന സാധനം അല്ലല്ലോ അത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ദുർഗന്ധം, ഓ, ദേവന്മാർ പറഞ്ഞു ഇതിലും ഭേദം മരിക്കുക നല്ലത്, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കാൻ ശക്തിയില്ല. അതിൻ്റെ ഇടയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റണില്ല. പിന്നെയുണ്ട് ഈ പാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ സ്മെല്ല്, അവർ പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ, ഞങ്ങൾക്ക് പറ്റില്ല. ഭഗവാൻ പറഞ്ഞു കാത്തിരിക്കൂ കാത്തിരിക്കൂ, ബഹളം വെക്കേണ്ട. അതെന്താ ഭഗവാനെ ബഹളം വെക്കേണ്ടതെന്ന്? എല്ലാറ്റിനും ഒരു വഴിയുണ്ട്, നിങ്ങൾ ബഹളം വെക്കാതിരിക്കും, ക്ഷമ വെക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ അസുരന്മാർ വലി നിർത്തി. ഭഗവാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്? ഈ ദേവന്മാർക്കൊരു തോന്നലുണ്ട് ഞങ്ങൾ അവരുടെ വാലി പിടിക്കുന്നവരാന്ന്. എന്താ ഞങ്ങളെപ്പോഴും വാലി പിടിക്കാനുള്ളവരാ? ഞങ്ങൾക്കൊരു അന്തസ്സും അഭിമാനവും ആഭിജാത്യമൊക്കെ ഇല്ലേ? ഭഗവാൻ ചോദിച്ചപ്പോൾ അതിനെന്താ വേണ്ടത്? തല ഞങ്ങൾ പിടിക്കാം, അവർ വാലി പിടിക്കട്ടെ എന്ന്. ദേവന്മാർ പറഞ്ഞു ഇത്തരം ബുദ്ധി അവർക്ക് തോന്നിയല്ലോ, അതിങ്ങനെ അപകടം പിടിച്ച തലയെ വേണ്ടതേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടന്നു. ദേവന്മാർ അസുരന്മാരെ പിടിച്ചതും അസുരന്മാർ ദേവന്മാരെ പിടിച്ചതും. ഇതൊക്കെ നമ്മുടെ കഥയാണ് പറയുന്നത്. ഓരോരുത്തരും ചെന്ന് ഓരോ പുലിവാലി കയറി പിടിക്കും, പിന്നെ അവർക്ക് തന്നെ തോന്നി ഇനി വിടാൻ പറ്റില്ല എന്നുള്ളത്. ഇല്ലേ അനുഭവങ്ങളില്ലേ? ധാരാളം ധാരാളം. അങ്ങനെ അവർ വലി തുടങ്ങുമ്പോൾ അതിനിടയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്ത് പറ്റി? പർവ്വതം താഴ്ന്നു പോയി. ഇവർ കണ്ടില്ലേ അത്? ഗംഭീര വലി. ഇപ്പം കിട്ടും അമൃതം എന്ന് വെച്ചിട്ടേ. പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുണ്ട് എന്നല്ലാതെ ഇടയ്ക്കൊരാൾ തിരിയേണ്ടതല്ലേ? അത് കാണുന്നില്ല. അപ്പോൾ ദേവന്മാർ ചോദിച്ചു ഇതിൻ്റെ ഇടയ്ക്കൊരു സാധനം തിരിഞ്ഞിരുന്നല്ലോ, ആ കുന്ത എവിടെ പോയിന്ന്? അതെപ്പോഴോ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ടുണ്ടേ. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യും? എല്ലാവരും കൂടെ സങ്കടപ്പെട്ടു ഭഗവാന്റെ നേരെ. ഉടനെ ഭഗവാൻ അവിടെ നിന്ന് മറ്റൊരു രൂപമെടുത്ത് പ്രകടമാവുകയാണ്. ഭഗവാന്റെ അവതാരങ്ങളിൽ ഒരവതാരമാണ് ഈ പറയാൻ പോകുന്ന. മധ്യമാനേർണവേ സോത്രീ അനാദാരോഹ്യോവിശൽ ദ്രിയമാണോ വിബലിൽ ഗൗരവാൽ പാണ്ഡുനന്ദനം തേ സുനിർവിണ്ണ മനസാം പരിംളാനമുഖശ്രിയാം ആസൻ സുപൗരുഷേ നഷ്ടേ ദേവേനാധിപലീയസ വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരം ദുരന്തവീര്യോ വിദദാഭിസന്ധി കൃത്വാ വപൂ കാശ്ചപമത്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാരം. ഭഗവാൻ എടുക്കുന്ന അവതാരത്തിൽ മറ്റൊരവതാരമാണ് കാശ്യപമത്ഭുതം മഹൽ. ഏതവതാരമാണ്? കൂർമാവതാരം. ബീഭത്സമായ യോജനകളോളം വലപ്പമുള്ള അതിഭയങ്കരമായൊരു കൂർമ്മത്തിൻ്റെ രൂപമെടുത്തുകൊണ്ട് ഭഗവാൻ അത് ആ തടാകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, ആ പാലാഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എന്നിട്ട് ഭഗവാൻ തൻ്റെ പരിവരുത്ത പുറത്തേക്ക് ആ പർവ്വതത്തെ എടുത്ത് ഉയർത്തിക്കൊണ്ട് തമുത്തിതം വീക്ഷ കുലാജലം പുനം സമുത്തിത നിർമ്മതിതം സുരാസുരം ദദാരപൃഷ്ടേന സലക്ഷയോജനം പ്രസ്താരിണാം ദീപൈവാപരോമാൻ. ആ ഭഗവാന്റെ പരിപരുത്ത പുറത്ത് ആ പർവ്വതം ഉയർന്നു നിന്നു. പിന്നീട് ഭഗവാനെ സംബന്ധിച്ച് ഇക്കിളിയാക്കുന്ന പോലെ തോന്നിയെന്നാണ്, ഒരു ചൊറിച്ചിൽ പോലെ തോന്നിയെന്നാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അവിടുന്ന് മധ്യമാനാൽ തഥാ സിന്ധോം ദേവാസുരവരൂധവയീം യഥാ സുധാന്നജായേതം നിർമ്മമന്ധാജിത സ്വയം മേഘശ്യാമ കനകപരിധി കർണവിദ്യോദ വിദ്യോ മൂർണിപ്രാജൽ വിലളിതഗജം ശ്രദ്ധരോ രക്തനേത്രം ജൈത്രാധോബി ജഗതപയതൈം ദന്തശോകം ഗ്രഹീത്വാം മദ്നന്മത്നാ പ്രതികരിമിവാശോഭദാദോ അദാദ്രി ശോഭദാദോ ദ്രിദാദ്രീ. ആ പർവ്വതത്തെ അവരതിമനോഹരമായി വലിക്കുന്ന മദ്നന്മത്നാ പ്രതികരിം, ആ പർവ്വതത്തെ അവർ വലിക്കുന്നത് വളരെ മനോഹരമായി ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് ഭഗവാൻ കൂർമ്മരൂപത്തിലിരുന്നു കൊണ്ട് പർവ്വതത്തെ പൊക്കുന്നു, മറുവശത്ത് ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തിലിരുന്നു കൊണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും വലിച്ചെത്താത്തതുകൊണ്ട് ആ വേഗത ഇല്ലാത്തതുകൊണ്ട് തൻ്റെ ഒരു കൈ ദേവന്മാരുടെ പക്ഷത്തിലും മറുകൈ അസുരന്മാരുടെ പക്ഷത്തും വെച്ചുകൊണ്ട് ഭഗവാൻ തന്നെ മേഘശ്യാമ കനകപരിധി കർണവിദ്യോദ വിദ്യുൽ മൂർണിപ്രാജൽ വിലളിത ഗജ സ്തഗ്ധരോ രക്തനേത്രം ജൈത്രേ ദോഭി ജഗതപയതേ ദന്തശൂകം ഗ്രഹീത്വാം മത്നന്മത്ന പ്രതികിരിമുപാ ശോഭദാദോ ദ്രിദാദ്രീ. അതിമനോഹരമായി ഇവിടെ വേദവ്യാസ മഹർഷി വർണ്ണിച്ചിരിക്കുന്നു. ഇപ്രകാരം ഗംഭീരമായ വേഗതയുള്ള ആ വലിയിൽ ആദ്യം തന്നെ അതിൽ നിന്ന് പുറത്തു വരുന്നത്
മത്യമാനാദുദരേതരേതോൽവിഷം മഹോൽപണം ഹാലഹലാഹമഗ്രതാം സംഭ്രാന്തമീനോന്മകരാഹിവത്സകൾ തിമിത്രിപക്രാഹമിതിമിംഗലാകുലൽ. ആ ഒരു ഇളക്കത്തിൽ മത്സ്യങ്ങളും തിമിംഗലങ്ങളും ഇളകി വശായപ്പോൾ അതിലിട്ടിരിക്കുന്ന ഔഷധികളിൽ നിന്നൊക്കെ ആദ്യം പുറത്തു വരുന്നത് ഹാലാഹല വിഷമാണ്. അതാണെങ്കിൽ ഭൂമിയിൽ വീണാൽ ഭൂമി മുഴുവൻ നശിച്ചു പോകും. ആർക്ക് കൊടുക്കും ഇത്? ദേവന്മാരൊക്കെ ഭീത പ്രജാം, അവരൊക്കെ ഭീതരായി. ആരും ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. ഇനി പാരാ കുടിക്കുക. അപ്പോഴാണ് പരമശിവൻ അവിടെ ഇരുന്ന് കൊണ്ട് ഇതൊക്കെ കാണുന്നത്. ദേവന്മാർ വിചാരിച്ചു ആർക്ക് കൊടുക്കാം? പരമശിവന് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ ഈ കഥകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനെ കൊണ്ട് വിഷം കുടിപ്പിച്ച ടീമാണ് നമ്മളൊക്കെ ഓരോരുത്തരെന്ന് പറയുന്നത്. പാവം പരമശിവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പരമശിവൻ ഇത് കണ്ടപ്പം വിലോക്യതം ദേവപരം ത്രിലോക്യാ ഭവായ ദേവ്യാഭിമതം മുനീനം ആസീനമദ്രാപമവർഗഹേതോ തപോരുഷാണം സുതിപ്രണേതു. ദേവന്മാരെല്ലാം ഭഗവാന്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ദേവദേവ മഹാദേവാം ഭൂതാത്മൻ ഭൂതഭാവനാം രാഹിന ശരണാപന്നാം ത്രൈലോക്യദഹനാൽ വിശൽ ത്വമേക സർവജഗത ഈശ്വരോ ബന്ധമോക്ഷയോ തം ത്വാമർച്ചന്തി കുശലാ പ്രപന്നാർത്തിഹരം ഗുരും ഗുണമയ്യാ സ്വശക്ത്യാ സ്യാം സർഗസ്ഥിത്യപ്പിയാൻ വിഭൂ ദസ്സേയദാസുതൽപൂമൻ ബ്രഹ്മ വിഷ്ണു ശിവാപിതം ത്വം ബ്രഹ്മപരമം ഗുഹ്യം സദസൽഭാവഭാവനാം നാനാശക്തിവിരാപാദം ത്വം ആത്മാ ജഗദീശ്വരം. സർവചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭൂതഭാവനയുള്ള ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കണം. അപ്പോൾ ഇവിടെ ശിവനെ കാണുന്നത് ഏത് ഭാവത്തിലാണ്? ത്വം ആത്മാ, എല്ലാവരുടെയും ആത്മാവ് തന്നെയായിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് ഇതാ ഞങ്ങളെ കാണൂ, ഞങ്ങളുടെ സങ്കടം കാണൂന്ന് അങ്ങനെയുള്ള ഭഗവാനോട് പറഞ്ഞതും തദ്വീക്ഷ്യവസനം താസാം കൃപയാ ബ്രജവീദിതാം സർവഭൂതസുകൽദേവാം ഇദമാഹ സതിം പ്രിയം. ആ ഭഗവാൻ ഉടനെ തന്നെ സതീദേവിയോട് പറയാണ്, ദേവി അഹോ ബദ ഭവാന്യേതൽ പ്രജാനം പശ്യവൈസസം ക്ഷീരോദമതനോത്ഭൂതൽ കാളകൂടാതുപസ്ഥിതം ആ സംപ്രാണപരിപ്സൂനം വിദേതമഭയം ഹിമേ ഏതാം വാൻ പ്രഭോ അർത്ഥോയിൽ ദീനപരിപാലനം. നോക്കൂ ദേവി, അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കാണും, വിഷമങ്ങൾ ദേവി കാണുന്നില്ലേ? അതുകൊണ്ട് ഈ ദീനരെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, അതുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കാൻ നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞപ്പം തസ്മാധിതം ഖരം ഭുഞ്ജേ പ്രജാനം സ്വസ്ഥിരസ്ത്വമേ. പ്രജകൾക്കെല്ലാം സ്വസ്ഥി ഉണ്ടാവാൻ ഞാൻ ആ വിഷത്തെ കുടിക്കാൻ പോകുന്നു. നമ്മൾ കേട്ട കഥ പാർവതീദേവി തടുത്തു എന്നൊക്കെയാണ്, എന്നാൽ ഭാഗവതത്തിൽ അങ്ങനെയുള്ള കഥകളൊന്നുമില്ലേ? ശ്രദ്ധിക്കും ഭഗവാൻ എന്ത് ചെയ്തു അത്രേ. തദക്കരുതലീകൃത്യം വ്യാപിഹാലാഹലം വിഷം അപക്ഷയൻ മഹാദേവാം കൃപയാ ഭൂതഭാവന തസ്യാപി ദർശയാമാസ സ്വവീര്യം ജലകൽമഷാം യക്ഷകാരകളെ നീലം തച്ച സാധോ വിഭൂഷണം. ഭഗവാൻ അപക്ഷയൻ മഹാദേവ രണ്ട് കൈകൊണ്ട് നീട്ടിക്കൊണ്ട് ആ വിഷത്തെ കഴിച്ച് ഒരു നിമിഷം ഭഗവാൻ ആ തപോശക്തി കൊണ്ട് ആ വിഷത്തെ അവിടെ പിടിച്ചു നിർത്തിയപ്പോൾ ഭൂതഭാവനയുള്ള കൃപയ ഭൂതഭാവനയുള്ള ഭഗവാൻ കൃപ കൊണ്ട് ആ വിഷത്തെ കഴിച്ച് തൻ്റെ കഴുത്തിൽ പിടിച്ചു നിർത്തിയപ്പോൾ യക്ഷകാരകളേ നീലം സാധു വിഭൂഷണം. അതെന്തായി തീർന്നു? ഭഗവാന് വിഭൂഷണമായി തീർന്നു. അന്ന് മുതലാണല്ലോ ഭഗവാന് നീലകണ്ഠൻ എന്നുള്ള പേര് വന്നത്. ആ ദിവസമാണല്ലോ നമ്മൾ ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ് ആ ശിവരാത്രിയുടെ പിന്നിലുള്ള മഹത്വം എന്നുള്ളത്. ഏതായാലും ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേട്ട കഥ അല്ലേ പലതും അബദ്ധങ്ങളാണ്. കേട്ടിരിക്കുന്ന കഥ പാർവതീദേവി വായപൊത്തിന്നും വേറൊരാൾ കഴുത്തു പിടിച്ചു എന്നൊക്കെയാണ്. വാസ്തവത്തിൽ ഭാഗവതത്തിൽ അങ്ങനെ കഴുത്തും പിടിച്ചിട്ടില്ല, വായയും പൊത്തിയില്ല. കാരണം അന്ന് കഴുത്ത് പിടിക്കുന്ന ഭാര്യമാരൊന്നും അതൊക്കെ പിന്നീടാണ് വന്നത്. ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതെവിടെയോ ഉണ്ടായിരിക്കണം, ഏതോ കഥയിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു എഴുത്തച്ഛൻ്റെ ഭാഗവതത്തിൽ ഈ കാര്യങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതായിരിക്കാം കേരളത്തിൽ അത് പ്രചരിക്കാൻ കാരണം. പ്രത്യേകിച്ച് സംസ്കൃത ഭാഗവതം അങ്ങനെ അങ്ങോട്ട് പഴയകാലത്തെ പ്രചാരത്തിലുണ്ടായിരുന്നില്ല. കുറച്ച് ആളുകളെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ആളുകളും വായിച്ചത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണവും അധ്യാത്മ എന്താണ് ശ്രീമൽ ഭാഗവതവുമാണ്.
എനിക്ക് തോന്നുന്നു ശ്രീമൽ ഭാഗവതം എഴുത്തച്ഛൻ എഴുതിയതിൽ ഒരാളെനിക്ക് കാണിച്ചു തരണ്ടായി. ഈ ഭാഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കഴുത്ത് പിടിക്കുന്നതും പാർവതി ദേവി കരയുന്നതും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും നിങ്ങളുടെ വീട്ടിൽ ഈ പുസ്തകം ഉണ്ടെങ്കിൽ, അതായിരിക്കാം അത് പ്രചരിക്കാൻ കാരണം. എന്നാൽ മൂലഭാഗവതത്തിൽ അതൊന്നുമില്ല. ഭഗവാൻ തൻ്റെ തപശക്തി കൊണ്ട് അത് പിടിച്ചു നിർത്തി. എന്നിട്ടോ അതിൽ നിന്ന് കുറച്ച് അംശങ്ങൾ വീണതാണത്രേ പാമ്പുകളും തേളുകളും മറ്റൊക്കെ കഴിച്ചത്, അങ്ങനെ അവരൊക്കെ വന്നതെന്ന് പറയുന്നു. ഏതായാലും ആ പണി കഴിഞ്ഞു വീണ്ടും ഇവിടെ വലി തുടങ്ങി. വലിയ അപകടമാണല്ലോ പോയി കിട്ടിയത്. ഇനി വലിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഓരോന്ന് വരികയാണ് അടുത്ത അധ്യായത്തിൽ. ആദ്യം വരുന്നത് പീതേ ഖരേ വിഷാങ്കേണ പ്രീതാസ്തേ അമരദാനവ മമന്തുസ്തരസാ സിന്ധു ഭവിർദാനിതോഭവൽ. പിന്നെ അവിടുന്ന് വരുന്നത് കാമധേനു. കാമധേനു വന്നപ്പം അതിനെയെല്ലാം ആര് പിടിച്ചെടുത്തു? താം അഗ്നിഹോത്രീ മിഷയോ ജഗ്രുഹുർ ബ്രഹ്മവാദിനാം. ആരെടുത്തു? ഋഷീശ്വരന്മാരെടുത്തു. പിന്നീട് ഓരോന്നോരോന്ന് വരുന്നത് പറയാണ്. ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന ഒരു കുതിര വന്നു, മഹാബലി അതിനെ എടുത്തു. ഐരാവധം എന്ന് പറയുന്ന ഒരു ആന വന്നു, അതിനെ ഇന്ദ്രനെടുത്തു. നിങ്ങൾക്ക് കഥ മനസ്സിലാവുണ്ടോ അറിയില്ല. ഈ പ്രസംഗങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഐരാവതാണ്. ഇപ്പം വീണ്ടും വരുന്നത് ഐരാവതാണ്. അപ്പം തന്നെ സംശയങ്ങളില്ലേ? ഭാഗവതത്തിൽ ഇങ്ങനെയുള്ള കോൺട്രഡിക്ഷൻ വെക്കാൻ കാരണം ഇതൊരു വെറും കഥയല്ല എന്ന് പറയാനാണ്. അല്ലെങ്കിൽ ആളുകൾ ഈ പൊട്ട കഥയുടെ പിന്നാലെ പോവും. അപ്പോൾ ഒരു ഐരാവതം കൊണ്ട് പ്രശ്നം ഉണ്ടാവണു, വേറൊരു ഐരാവതം കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ചോദ്യം വന്നില്ലേ, എത്ര ഐരാവതം ഉണ്ട്, രണ്ടൈരാവതം ഉണ്ടോ? ഈ ചോദ്യങ്ങൾ ഇത് മനഃപൂർവ്വം എഴുതി വെക്കുകയാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കഥ തന്നെ സത്യമായിട്ട് കരുതും. ഇവിടെ തന്നെ കഥ ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. പിന്നീട് അതിന് ശേഷം ഓരോന്ന് വരുന്നത് ഐ കൗസ്തഭം എന്ന മണി വന്നു, അത് ഭഗവാൻ എടുത്തു. പാരിജാതം എന്നൊരു വൃക്ഷം വന്നു, അത് ദേവന്മാരെടുത്തു. ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നപ്പോൾ പിന്നീട് വരുന്നു ആര്? തദശാവിരഭൂൽ സാക്ഷാൽ ശ്രീരമാ ഭഗവത് പരാം രജയന്തിദിശകാന്ത്യാ വിദ്യുൽ സൗദാമിനീ യഥാ തസ്യാം ചക്രുസ്പൃഹാം സർവേ സസുരാസുരമാനവാം രൂപൗദാര്യമയോ വണ്ണം അഹിമാ ക്ഷിപ്തചേതസാം. സ്വഭാവം കൊണ്ടും യൗവനം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആ യൗവനം എല്ലാം കൊണ്ടും അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ള ദേവി അതിൽ നിന്ന് വരുന്നു പറയാണ്. സാക്ഷാൽ മഹാലക്ഷ്മി. അപ്പോഴേക്കും ഇന്ദ്രൻ കൊണ്ടുവന്നു പീഠം, വരുണൻ എന്താണ് മാല കൊണ്ടുവരണു, ഒരാൾ കാല് കഴുകണു. ഇതൊക്കെ കഴിഞ്ഞ് ദേവി അവിടുന്ന് എണീറ്റു. എന്തിനു വേണ്ടിയിട്ട്? തനിക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ദേവന്മാർ പറഞ്ഞു ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. കാരണം വന്നിരിക്കുന്നത് സാധാരണക്കാരിയല്ല, മഹാലക്ഷ്മി ദേവിയാണെങ്കിൽ ഒരാളടുത്തേക്ക് പോകുന്നില്ല. പരമശിവനും ഈ വിവരം അറിഞ്ഞു അത്രേ. ഒറ്റ കണ്ണുകൊണ്ട് നോക്കി ഇങ്ങോട്ട് വരുമോ എന്ന്, ചെന്നില്ല. പിന്നെ ആരടുത്തേക്കാണ് ചെല്ലുന്നത്? ദേവി നോക്കുമ്പോൾ തനിക്ക് കൈവരിക്കാൻ പറ്റുന്നത് ആരെ തന്നെയാണ്? ധർമ്മക്കൊജിൽ തത്രന ഭൂത സൗഹൃദം ത്യാഗക്കൊജിൽ തത്രന മുക്തി കാരണം വീര്യം നപുംസോ ത്യജവേഗ നിഷ്കൃതം നഹിദ്ധിതിയോ ഗുണസംഗവർജിതം. ദേവി നോക്കുമ്പോൾ തനിക്ക് കൈവരിക്കേണ്ടുന്നത് ധർമ്മക്കൊജിൽ തത്രന ഭൂത സൗഹൃദം. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. ഈ ശ്ലോകം ഞാൻ വായിക്കുന്നത് എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ ശ്ലോകമാണ്. ആർക്കാണോ ഈ ദേവന്മാർക്കൊന്നും ഒരു കാര്യമുണ്ടായില്ല, ഭൂത സൗഹൃദം എന്ന ഭൂതങ്ങളോടൊന്നും സൗഹൃദമുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ളവരോട് ദയയും അങ്ങനെയുള്ള നല്ല സംസ്കാരം കൊടുക്കാനുള്ള പങ്കുവെക്കാനുള്ള മനസ്സ് അവർക്കൊന്നും കാണാത്തതുകൊണ്ട് ആരെ സ്വീകരിച്ചില്ല? ദേവി അവരെയൊന്നും സ്വീകരിച്ചില്ല. ത്യാഗക്കൊജിൽ ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, എന്തിനു വേണ്ടിയിട്ട്? മുക്തി കാരണം, മുക്തിക്ക് വേണ്ടി തൻ്റെ മനസ്സിനെ ഉയർത്താൻ ബാക്കിയുള്ളതെല്ലാം ത്യാഗം ചെയ്യാനുള്ള മനസ്സ്, കൊടുക്കാനുള്ള മനസ്സ്. വീര്യം നപുംസോ ത്യജവേഗ നിഷ്കൃതം നഹിദ്ധിതിയോ ഗുണസംഗവർജിതം. ഈ പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ആത്മീയമായ തത്വത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ ഇവർക്കൊന്നും സാധ്യമല്ലാത്തതുകൊണ്ട് എന്നെ മുറുകെ പിടിച്ചിരിക്കും എന്ന് കരുതിക്കൊണ്ട് ദേവി അവരെയൊന്നും വകവച്ചില്ല എന്നാണ്. അപ്പം ദേവിക്ക് ആരെയാണ് വേണ്ടത്? തന്നെ സ്വീകരിക്കുകയും വേണം, തന്നെ പങ്കുവെക്കുകയും വേണം. എന്നിട്ടോ തന്നിൽ മനസ്സ് വയ്ക്കാതെ, തന്നോടൊട്ടലുണ്ടാക്കാതെ, തന്നെ മുറുകെ പിടിക്കാതെ ആരിലേക്ക് മനസ്സുയർത്തണം? ഭഗവാനിലേക്ക് മനസ്സുയർത്താൻ സാധിക്കുന്നവരുടെ കൂടെയാണ് ആർക്ക് പോവാനിഷ്ടം? മഹാലക്ഷ്മിക്ക് പോവാനിഷ്ടം. എന്തുകൊണ്ടാണ് ദേവന്മാരുടെ കൂടെ പോവാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവന്മാർ ആരിൽ കണ്ണുവെക്കും? മഹാലക്ഷ്മിയിൽ തന്നെ കണ്ണുവെച്ച് അവരുടെ മുന്നോട്ടുള്ള പുരോഗതിയെ അവർ തടസ്സപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് ദേവി അവരുടെ അടുത്തേക്ക് പോവാഞ്ഞത് എന്ന്.
വളരെ ശ്രദ്ധിക്കൂ ഈ വരികളൊക്കെ. അപ്പം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായി ഉയരണമെങ്കിൽ ലക്ഷ്മി വേണം, ലക്ഷ്മിയെ പങ്കുവെക്കണം, ലക്ഷ്മിയിൽ നിന്നും മനസ്സുയർത്തണം. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൗതികമായത് തന്നെയാണ് സത്യം എന്നങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കാലം നമ്മളെ പഠിപ്പിച്ചിരിക്കും. എന്ത് ഗീതയിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നത്, ഈ ലോകം അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമം. നിങ്ങൾ നിത്യം എന്ന് കരുതുന്നത് അനിത്യമസുഖം ലോകം. ഒരു ദിവസം നമ്മൾ അനുഭവം കൊണ്ട് പഠിക്കും ഇത് നിത്യമായിരുന്നില്ല, ഇത് അനിത്യമായിരുന്നു. മാത്രാ സ്പർശാസ്തു കൗന്ദേയ, ഒന്ന് സ്പർശിച്ചു പിന്നീട് വിട്ടുപോയി. ദുഃഖ സംയോഗ വിയോഗം, അത് വന്നു അത് വിട്ടുപോയി. ഇങ്ങനെ വന്നു വിട്ടുപോകുന്നതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കാതെ അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വിട്ടുപോകുമ്പം ഇരുന്ന് ശോകാഗ്നിന സകലയോ നിഷുദുഹ്യമാനം ഇരുന്ന് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ദേവി ആരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു, തന്നെ സ്വീകരിക്കണം, തന്നെ പങ്കുവെക്കണം, തന്നിൽ നിന്നും മനസ്സുയർത്താൻ സാധിക്കുന്ന അങ്ങനെ നോക്കുമ്പം ഒരാളെ മാത്രമേ കണ്ടുള്ളൂ എന്നാണ്. ആരെയാണ് അത്രേ കണ്ടത്, കാണുന്നത്? ഏവം ഭ്രമിഷ്യാവി വിചാര്യ സദ്ഗുണൈ വരം നിജേകാശ്രയദാഗുണാശ്രയം വവ്രേ വരം സർവഗുണൈരപേക്ഷിതം രമാമുകുന്ദം നിരപേക്ഷമീപ്സിതം. ഇപ്രകാരം ദേവി നോക്കുന്ന സമയത്ത് മറ്റൊന്നിലും വ്യഭിചാര സദ്ഗുണൈ, മനസ്സ് മറ്റൊന്നിലേക്കും വെക്കാതെ തൻ്റെ അന്തരാത്മാവിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അതിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന മുകുന്ദം ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. അപ്പം മഹാവിഷ്ണുവിനെ ലക്ഷ്മീദേവി സ്വീകരിക്കാൻ കാരണം മറ്റൊന്നിൽ മനസ്സ് വയ്ക്കാതെ തന്നിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തിൽ മനസ്സുറപ്പിച്ചവരാണ് ആര്? മഹാവിഷ്ണു എന്ന് കണ്ടതുകൊണ്ടാണ് ആരെ സ്വീകരിച്ചത്? മഹാവിഷ്ണുവിനെ സ്വീകരിച്ചത്. അപ്പം ഈ ലക്ഷ്മി ആരുടെ കൂടെ നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ ലക്ഷ്മിയുടെ പുറകിൽ നടക്കുന്നത് അവരുടെ കൂടെ ആരുണ്ടാവില്ല? ലക്ഷ്മി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്രകാരം മനസ്സ് ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരാളിലാണ് ആരുണ്ടാവുക? ഭഗവാനുണ്ടാവുക. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി, ഡൈവേഴ്സ് എത്തി, കോടതിയിലെത്തി. കോടതിയിലെത്തി ജഡ്ജി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് തമ്മിൽ പ്രശ്നമെന്ന്. അപ്പോൾ ഉടനെ ഇയാൾ പറഞ്ഞു, അവൾക്ക് എന്നേക്കാളും ജീവനെയാണ് ഇഷ്ടമെന്ന്. അവൾക്ക് ജീവനെയാണ് ഇഷ്ടം. അപ്പോൾ ഉടനെ ജഡ്ജി പറഞ്ഞു, ഓ ഒരുപക്ഷെ അവൾ ഭാഗവതം കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൾക്ക് നിങ്ങളെക്കാളും കൂടുതൽ ജീവനെയാണ് ഇഷ്ടമെന്ന്. അപ്പം ഭാര്യയോട് ചോദിച്ചു, സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ജീവനെയാണോ ഇഷ്ടം? ശരിയാണ് സാർ, എനിക്ക് ഏറ്റവും കൂടുതൽ ജീവനെയാണ് ഇഷ്ടമെന്ന്. ഉടനെ ഇയാൾ പറയാണ്, സാറിനറിയൂ ഇത് ഏത് ജീവനാണെന്നുള്ളത്? അവളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ ജീവനേ.